ഈ നല്ല പ്രസന്നമായ ഈ പകലിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Wisdom belongs to the aged and understanding the old. അതായത് വചനം പറയുന്നത് വൃദ്ധന്മാരിൽ പക്കൽ ജ്ഞാനവും വയോധരരുടെ പക്കൽ പരിജ്ഞാനവും ഉണ്ടെന്നാണ്. ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത് ഇന്ത്യ ദൈവസഭയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണം അത് നാട്ടിൽ അറിയിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം ഈ സമയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റനേക സംഘടനകളും സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും എല്ലാം ഈയൊരു ഉദ്യമത്തിലാണ്. ലഹരി വിമുക്ത കേരളം അല്ല ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിനോട് ചേർന്ന് ചർച്ച് ഓഫ് ഗോഡും ഞങ്ങളുടേതായ രീതിയിലുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലഹരി, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് എന്താണ്. നമ്മൾക്കറിയാം വിവിധ പല മനുഷ്യർക്കും പല വിധത്തിലുള്ള ലഹരിയാണ്, അടിമയാണ്, അടിമത്വമാണ് ഉള്ളത്, ആസക്തി. ചിലർക്ക് കലയോടാണ്, ചിലർക്ക് ഗെയിംസിനോടാണ്, മറ്റു ചിലർക്ക് നൃത്തം പാട്ട് അങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന ഒരു മേഖലയാണ് ഈ ആസക്തിയോട് എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ ലഹരി അതായത് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കളോടാണ് ആസക്തി, അവരതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അടിമപ്പെടുക അല്ലെ ആസക്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മേഖലയിൽ നമുക്ക് ആനന്ദം വരുന്നു, അപ്പോഴാണല്ലോ കൂടുതലായിട്ട് അതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? വിവിധ പഠനങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലും ബേസിക്കായിട്ട് ഒരു മനുഷ്യന് ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു, മനസ്സിനെ വേദനിപ്പിക്കുന്ന അങ്ങനെ അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മറ്റ് പലതിലേക്കും അവൻ തിരിയുന്നു. അപ്പോൾ ലഹരിയെ സംബന്ധിച്ച് അങ്ങനെ തിരസ്കരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു, പിന്നീട് ബാക്കിയൊക്കെ അത് ചെയ്തോളും. ഒരു പ്രാവശ്യം നമ്മളൊന്ന് ഉപയോഗിച്ചാൽ മതി, ബാക്കിയെല്ലാം തന്നെ ചെയ്തോളും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ വീട്ടിൽ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്നായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്കൊരു നമ്മളെ ത്യജിക്കുന്ന നമ്മളെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ നമുക്ക് എത്തുമ്പോൾ ഏകാന്തം അനുഭവിക്കുന്നു. ആ സമയത്ത് ഈ ലഹരിയിലേക്ക് മനുഷ്യൻ തിരിയുന്നു, അതായത് സ്നേഹം കുറയുന്ന സമയത്ത് തിരിയുന്നു, അല്ലെങ്കിൽ ത്യജിക്കപ്പെടുന്ന സമയത്ത് തിരിയുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ ബോധവൽക്കരണമെല്ലാം നടത്തുന്നു എങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കെങ്ങനെ ഒരാളെ അതിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അനേക ഗ്രന്ഥങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ മറ്റ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു, ഡി അഡിക്ഷൻ സെൻറ്ററുകൾ അവരവരുടെ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നു. എന്നിട്ടൊന്നും എന്തേ മനുഷ്യന് ഇതൊന്നും തിരിഞ്ഞു വരാത്തത്? എന്തുകൊണ്ട് മനസ്സ് മാറി ലഹരിയിൽ നിന്ന് തിരിച്ചു വരുന്നില്ല? അടിസ്ഥാനപരമായിട്ട് അവന് കിട്ടേണ്ട കാര്യം കിട്ടുന്നില്ല, അതായത് സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ തലോടൽ കിട്ടുന്നില്ല. നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇതിൽ അടിമപ്പെട്ട വ്യക്തികൾക്ക് നമുക്കൊരു സ്നേഹം കൊടുത്ത് നോക്കാം, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സന്തോഷം, മനസ്സിന് ഉല്ലാസം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് അവരുടെ മനസ്സിനെ തിരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ തിരിഞ്ഞ് അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു വരുവാൻ ഇടയാകും. അപ്പോൾ ഇത് ഈ സ്നേഹവും ഈ ലാളനയും ഉല്ലാസവും എല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല ലോകത്തിൻ്റെ രക്ഷകരായ യേശു ക്രിസ്തു. ഞാനിപ്പോൾ പറയട്ടെ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ അനേക ഗ്രന്ഥങ്ങൾ വായിച്ച് കാണും, പല പ്രബോധനങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കാണും, കൗൺസിലിംഗ് സെഷനുകൾ പോയി കാണും, എന്നിട്ടൊന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ലഹരിയെ നിങ്ങൾക്ക് തരുന്ന ആ ഒരു വസ്തു നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നു, യു പ്ലീസ് ട്രൈ ജീസസ്. നിങ്ങൾ ഒരു പ്രാവശ്യം യേശുവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവൾ പറയട്ടെ, ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, ലഹരിയുടെ അടിമത്വം കൊണ്ട് അടിമയായിരിക്കുന്ന വ്യക്തി ആദ്യം പതുക്കെ പതുക്കെ ഒരു ഉല്ലാസത്തിന് വേണ്ടി നമ്മളിങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങും, ക്രമേണ അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ മനസ്സിനെ, ആഫ്റ്റർ ഓൾ നമ്മുടെ ബ്രെയിനിനെ അത് നശിപ്പിക്കും.
നമ്മുടെ ചിന്ത നമുക്ക് സ്വബോധത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ പൈശാചികമായ പല പ്രവൃത്തികളും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഉടലെടുക്കുന്നു. അതെല്ലാം ഈ ചിന്ത നശിച്ചു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ചിന്ത നശിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം ഉടലെടുത്ത് വരുന്നത്. ഈ അടുത്ത രണ്ട് ദിവസം മുമ്പാണ് ഞാൻ പേപ്പറിൽ ഒരു വാർത്ത വായിക്കാനിടയായത്. ഇത് വേറെങ്ങുമല്ല, കൊല്ലത്ത് ഒരു ബീഡിയുടെ പകുതി ചോദിച്ചു, ഒരുതിന് കൊടുത്തില്ല. ആ കൊടുക്കാത്ത ആളെ മറ്റേ അദ്ദേഹം ഓടിച്ചിട്ട് ആക്രമിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, വെറും ഒരു ബീഡിയുടെ പകുതി കൊടുത്തില്ല അതിനു വേണ്ടി. ഇത് ഞാൻ വളരെ ചെറിയ, ഇതിനേക്കാളും കൂടുതലായ കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതെല്ലാം, ഇതിനെല്ലാം നമുക്കൊരു ഒരു പരിഹാരം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു ലാളന കൊടുക്കുക, ഒരു സ്നേഹം കൊടുക്കുക, അവർക്ക് ഉല്ലാസം വരുന്ന, ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉല്ലാസം വരുന്ന ഒരു ഒരു രീതി അല്ലെങ്കിൽ ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതിനെല്ലാം, ഇത് മൂന്നും ഈ പറയുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. സോ ഐ ആം ജസ്റ്റ് ടെലിംഗ് യു, പ്ലീസ് ട്രൈ ജീസസ് വൺസ്. ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം പ്ലീസ് ട്രൈ ജീസസ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.